രാജ്യത്തെ തന്നെ ഏറ്റവും പുരാതനമായ പോലീസ് സ്റ്റേഷനാണ് ഒറ്റപ്പാലം. 1859 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സ്ഥാപിച്ച ഒരു പോലീസ് സ്റ്റേഷനാണ്. ആ പോലീസ് സ്റ്റേഷനാണ് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും മികച്ച 2021 പോലീസ് സ്റ്റേഷൻ എന്നുള്ള ബഹുമതി കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഈ മാസം 10 ഈ അന്വേഷണ ഉദ്യോഗസ്ഥം വാങ്ങിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും മികച്ചു നിൽക്കുന്നൊരു അന്വേഷണം നടത്തുന്ന അത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുക മാത്രമല്ല അത് അന്വേഷിച്ച് തെളിയിച്ച് ശിക്ഷ വാങ്ങിച്ച് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് വന്നു. ഇവിടെ CI ബാബുരാജ് സാറുണ്ട്. വളരെ സന്തോഷം, അഭിമാനം ഇന്നലെ സംസാരിച്ചാണ്. എങ്കിലും എന്തൊക്കെയാണ് നമ്മളുടെ ഒരു നേട്ടമായിട്ട് കേന്ദ്ര സർക്കാർ കണ്ടിട്ടുണ്ടാവുക? ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജൂറിസ്ഡിക്ഷനുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. അങ്ങനെ 1859 ഈ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കപ്പെടുന്നത്. പരിമിതമായ സൗകര്യങ്ങളായി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ബിൽഡിംഗ് മാറിയിട്ടുണ്ട്, ഏരിയ മാറിയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ആ കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ ധാരാളം കുറ്റകൃത്യങ്ങളുടെയും അതുപോലെ ഇഷ്യൂസ് ഉള്ള ഒരു പ്രദേശമാണ് ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ്റെ. നമ്മളിവിടെ അന്വേഷിച്ച പ്രധാനപ്പെട്ട എല്ലാ കേസുകളും ശിക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു കാര്യം. ക്രൈമിൽ അന്ന് പ്രൊഡ്യൂസർ പറയേണ്ടതെ മിക്ക ദിവസങ്ങളും ഒറ്റപ്പാലത്തുനിന്നുള്ള ക്രൈം വാർത്തകൾ ഒന്നുകിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതികളെ പിടിച്ചായിരിക്കും. അപ്പോൾ അവർക്ക് തന്നെ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ വളരെ പരിചിതമാണ്. ഇപ്പോൾ കഴിഞ്ഞ 5-6 മറ്റേ സുഹൃത്തിനെ കുഴിച്ചുമൂടി കേസായിട്ടാണ്. പിന്നീട് വേറെ പ്രതികളെ കൂടെ പിടിക്കുന്നു. അതേപോലെ തന്നെ ഈ സഹോദരിയുടെ മക്കൾ സ്വർണത്തിന് വേണ്ടി പിടിച്ചത് അതൊക്കെ എങ്ങനെയായിരുന്നു പെട്ടെന്ന് അതിലേക്ക് എത്താൻ കഴിയും? ഇത് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഒരു കാര്യം, ഒരു പോലീസിംഗ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സഹായത്തോടു കൂടി മാത്രം നടക്കുന്നൊരു സംഭവമാണ്. ഈ രണ്ട് കേസിലും ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ജനങ്ങളുടെ സഹകരണമാണെന്ന് ഈ അവസരത്തിൽ എടുത്തു പറയണം. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ എല്ലാ സ്ഥാപനങ്ങളും അതുപോലെ ജനങ്ങളും പിന്നെ വ്യാപാരി വ്യവസായികളാണെങ്കിൽ പിന്നെ കമ്മിറ്റികൾ ഏത് വിധത്തിൽപ്പെട്ട കമ്മിറ്റികളാണെങ്കിലും അല്ലെങ്കിൽ ഏത് സംഘടനകളാണെങ്കിലും ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇൻഫോർമേഷൻ കൈമാറുന്ന ഒരു അവസ്ഥ ഉണ്ട്. ജന വിഭാഗങ്ങളുമായിട്ട് പ്രത്യേക ഞങ്ങൾ റെസിഡൻഷ്യൽ ഏരിയയിൽ ഇടയ്ക്കിടയ്ക്ക് പിന്നെ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പോലീസുമായിട്ട് അടുത്ത ബന്ധം ജനങ്ങൾക്കുണ്ട്. അപ്പോൾ ഒരു ക്രൈം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം. അവർ തന്നെ പെട്ടെന്ന് ഇൻഫോർമേഷൻ തരുന്നതിനും ഇപ്പോൾ ആ മർഡർ കേസിൽ ആ പ്രതികളെ 2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റി. വളരെ സന്തോഷം. എന്തായാലും കൃത്യമായി കേസുകൾ ഫോളോ ചെയ്യും, അത് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു എന്നാണ് ഒറ്റപ്പാലം പോലീസിൻ്റെ പ്രത്യേകത. അതിനാണ് ഇപ്പോൾ രാജ്യാന്തര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഈ മാസം 10 അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഈ സ്റ്റേഷൻ്റെ ഓഫീസർ എന്നുള്ളതിലേക്ക് CI തന്നെ പോയി വാങ്ങിക്കും. കഴിഞ്ഞ വർഷം 2021 ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നതും അദ്ദേഹം തന്നെയാണ്, ബാബുരാജ് സാറ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് 4-5 CIമാർ ചാർജൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത്. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ്. ഒറ്റപ്പാലത്തിന് മാത്രമല്ല കേരളത്തിൽ തന്നെ അഭിമാനകര നേട്ടമാണ് ഈ സ്റ്റേഷൻ കൈവച്ചിരിക്കുന്നത്. G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.